Hi, hello everyone. Aster Mother Hospital, a consultant in endocrinology, Dr. Sumayya ma'am aanu nammude kooda illathu. Namaskaram, doctor. Namaskaram. പൊതുവെ പലർക്കും അറിയാത്ത ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് എൻഡോക്രൈനോളജി. പലരും ചോദിക്കുന്ന സംശയമാണ് എന്താണ് എൻഡോക്രൈനോളജി എന്ന്. നമുക്ക് അതിൽ തന്നെ തുടങ്ങാം. ഡോക്ടർ, എന്താണ് ഈ എൻഡോക്രൈനോളജി ഡിപ്പാർട്ട്മെന്റ്? നമ്മുടെ ശരീരത്തിൽ നിരവധി എൻഡോക്രൈൻ ഗ്ലാൻസ് അഥവാ ഗ്രന്ഥികളുണ്ട്. അപ്പോൾ അവയിൽ നിന്നുണ്ടാകുന്ന പദാർത്ഥങ്ങളാണ് ഹോർമോൺസ്. അപ്പോൾ ഈ ഹോർമോൺസ് രക്തത്തിൽ അലിഞ്ഞു ചേർന്നാണ് നമ്മുടെ ശരീരത്തിൻ്റെ പല പ്രക്രിയകളും നടത്തുന്നത്. അപ്പോൾ ഹോർമോൺസുകളിലും അതുപോലെ തന്നെ ഹോർമോൺ സംബന്ധമായ രോഗങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മെഡിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ് എൻഡോക്രൈനോളജി. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻഡോക്രൈനോളജി ഇസ് റിലേറ്റഡ് ടു ഹോർമോൺസ്. അപ്പോൾ ഏതൊക്കെ രോഗങ്ങൾക്കാണ് നമ്മൾ മെയിൻലി കൺസൾട്ട് ചെയ്യാറ്? പ്രധാനമായും ഡയബറ്റീസ് അഥവാ പ്രമേഹം, പിന്നെ തൈറോയിഡ് സംബന്ധിച്ചുള്ള അസുഖങ്ങൾ, ഇവ രണ്ടുമാണ് പ്രധാനമായും എൻഡോക്രൈനോളജിയുടെ അടിയിൽ വരുന്നത്. ഡയബറ്റീസ് എന്ന് പറയുമ്പോൾ പലതരം ഡയബറ്റീസ് ഉണ്ട്. കുട്ടികൾക്ക് വരുന്ന ഡയബറ്റീസ്, ടൈപ്പ് 1 ഡയബറ്റീസ് അല്ലെങ്കിൽ ടൈപ്പ് 2, അതുകൂടാതെ വേറെ പലതരമുണ്ട്. തൈറോയിഡ് സംബന്ധിച്ചുള്ള അസുഖങ്ങൾ പറയുകയാണെങ്കിൽ ഹൈപ്പോതൈറോയിഡിസം, അത് വളരെ കോമൺ ആയി കാണുന്ന ഒരു അസുഖമാണ്. തൈറോയിഡിൻ്റെ അളവ് ശരീരത്തിൽ കുറയുന്ന അവസ്ഥ, തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ്. അതുപോലെ തന്നെ തൈറോയിഡ് ഹോർമോണിൻ്റെ അളവ് കൂടുമ്പോൾ നമ്മളത് ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയും. പിന്നെ തൈറോയിഡ് നൊഡ്യൂൾസ്, അതായത് രക്തത്തിൽ അളവ് നോർമലായിരിക്കാം, പക്ഷേ കഴുത്തിൽ മുഴകളായിട്ട് തൈറോയിഡ് നൊഡ്യൂൾസ് കാണപ്പെടുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ എൻഡോക്രിനോളജിയുടെ അടിയിൽ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. ഇതുകൂടാതെ തന്നെ കുട്ടികളിൽ വരുന്ന പല അസുഖങ്ങളും, അതായത് ഉയർച്ചക്കുറവ്, അപ്പോൾ അത് ഇവാലുവേറ്റ് ചെയ്ത് അതിൽ ഹോർമോൺ റിലേറ്റഡ് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കുന്നത്, അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ കുട്ടികളിൽ പ്രായമാകാൻ വൈകുന്ന അവസ്ഥ, ഇപ്പോൾ പെൺകുട്ടികളിൽ ആർത്തവം ഉണ്ടാകാൻ വൈകുക, അതുപോലെ തന്നെ ആൺകുട്ടികൾക്ക് വളർച്ച ഇതുപോലെ ഡെവലപ്മെൻ്റ് വൈകുക, അതുപോലെ തന്നെ ഏർലി ഡെവലപ്മെൻറ്റ്, അപ്പം ലേറ്റ് ആയിട്ട് വരുന്നതിന് ഡിലെയ്ഡ് പ്യൂബർട്ടി എന്ന് പറയും. ഏർലി ആയിട്ട് വരുമ്പോൾ നമ്മളതിനെ പ്രിക്കോഷ്യസ് പ്യൂബർട്ടി, നേരത്തെ പ്രായമാവുക. അപ്പോൾ ഇതെല്ലാം ഹോർമോണൽ ഇംബാലൻസ് അല്ലെങ്കിൽ ചേഞ്ചസ് ഓവറായിട്ട് വരുന്നതോ എക്സസ്സോ ഡെഫിഷ്യൻസീസോ കൊണ്ടോ വരുന്നതാകാം. അപ്പം അതെല്ലാം എൻഡോക്രിനോളജിയുടെ ഒരു വിഭാഗം തന്നെയാണ്. പിന്നെ പി സി ഒ ഡി പോലത്തെ കണ്ടീഷൻസ്, അതായത് റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ സംബന്ധിച്ചുള്ള കണ്ടീഷൻസ്, അപ്പോൾ ആണുങ്ങളിൽ ടെസ്റ്റോസ്റ്റിറോൺ കുറയുന്ന അവസ്ഥകൾ, ഇതൊക്കെ എന്തായാലും ഹോർമോൺ റിലേറ്റഡ് ഡിസോർഡേഴ്സ് തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ കാൽസ്യം കുറയുന്ന അവസ്ഥ അല്ലെങ്കിൽ കാൽസ്യം കൂടുന്ന അവസ്ഥ, വേറെ ധാതുക്കളായ പൊട്ടാസ്യം, സോഡിയം, ഫോസ്ഫറസ്, അതുപോലെയുള്ള അവ കുറയുന്ന അവസ്ഥകളെല്ലാം എന്തായാലും നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് എൻഡോക്രിനോളജി റിലേറ്റഡ് കോസസ് ഉണ്ടോ എന്നുള്ളത് തന്നെ നോക്കേണ്ടതാണ്. ഇത്രയുമാണ് മെയിനായിട്ടും. പിന്നെ കുറേയധികം റെയർ ഡിസീസസ് ഉണ്ട്. നമുക്കിപ്പം അഡ്രീനൽ ഗ്ലാൻഡ് എന്ന് പറയുന്നത് നമ്മുടെ കിഡ്നിയുടെ മേലെയുള്ള ഒരു ഗ്ലാൻഡാണ്. അപ്പോൾ അതിന് റിലേറ്റഡ് ഇപ്പം ഏതൊരു ഗ്ലാൻഡാണെങ്കിലും ഹോർമോൺ എക്സസ് കണ്ടീഷൻസും ഹോർമോൺ ഡെഫിഷ്യൻസി കണ്ടീഷൻസും ഉണ്ട്. അതുപോലെ തന്നെ അഡ്രീനലിനെ സംബന്ധിച്ച് കുഷിംഗ് സിൻഡ്രോം എന്നൊരു കണ്ടീഷൻ, അപ്പം അതിൽ പറഞ്ഞ പോലെ നമുക്ക് വെയിറ്റ് അമിതമായി പെട്ടെന്ന് വെക്കുക, പിന്നെ വേറെ പലതരം ഇങ്ങനെ മസിൽ വീക്ക്നെസ് വരിക, അങ്ങനത്തെ അസുഖങ്ങൾ, അങ്ങനത്തെ ലക്ഷണങ്ങൾ കാണിക്കാം. അതുപോലെ തന്നെ അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസസും ഉണ്ട്. അപ്പം ഇതൊക്കെയാണ് മെയിനായിട്ടും നമുക്ക് എൻഡോക്രിനോളജിയുടെ അടിയിൽ വരുന്ന അസുഖങ്ങൾ. ട്രീറ്റ്മെൻറ് സൈഡിലോട്ട് വരുമ്പോൾ എൻഡോക്രിനോളജി ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണ്? സർജറി പോലുള്ള ട്രീറ്റ്മെൻ്റ് ആണോ അതോ മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ആണോ? എൻഡോക്രിനോളജി ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു മെഡിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് മെഡിക്കൽ ട്രീറ്റ്മെൻറ്റാണ് പ്രധാനമായും വരുന്നത്. ഇപ്പോൾ ഏതിപ്പോൾ ഹോർമോൺ ഡെഫിഷ്യൻസീസ് ആണെങ്കിൽ അതിൻ്റെ ഹോർമോൺ നമ്മൾ റീപ്ലേസ് ചെയ്യും. എക്സസ് ആണെങ്കിൽ നമ്മളത് വേറെ രീതിയിലുള്ള മരുന്നുകൾ നോക്കും. പ്രിഡോമിനൻ്റ് ആയിട്ട് നമുക്ക് ടാബ്ലറ്റ്സ് തന്നെയാണ്. പിന്നെ ചില അസുഖങ്ങൾക്ക്, ഇപ്പോൾ ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി പോലെയുള്ള അസുഖങ്ങൾക്ക് നമുക്ക് ഇഞ്ചെക്ഷൻസ് വേണ്ടി വരാറുണ്ട്. സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് വളരെ റെയറായിട്ട്, അതായത് ചിലതരം ഗ്ലാൻസിൽ ട്യൂമേഴ്സ് ഉണ്ടാകുമ്പോൾ ആ ട്യൂമേഴ്സ് എക്സസ് ഹോർമോൺ ഉണ്ടാക്കുന്ന അവസ്ഥകൾ, അങ്ങനെ വരുമ്പോൾ നമുക്ക് സർജറിയാണ് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിൽ മാത്രം നമ്മൾ, അതായത് സർജന് റെഫർ ചെയ്ത് സർജിക്കൽ റിമൂവൽ ചെയ്യാറുണ്ട്. അല്ലാത്ത പക്ഷം തീർത്തും മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് തരുന്നത്. താങ്ക് യു ഡോക്ടർ. ഓക്കെ, താങ്ക് യു.